അധികം അങ്ങ് നടന്നില്ല ഗൈസ്, അതും അങ്ങ് പാളിപ്പോയി. പിന്നെ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഫേക്ക് സ്ട്രീം. സോ ഇത് ഹലോ മച്ചാമാരെ, എല്ലാ കൂട്ടുകാർക്കും ക്രിസ് ഗെയിമിംഗ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇവൻറ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഇന്നലെ OB28 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഗെയിമും കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു സമയത്ത് നമ്മുടെ ഇൻസ്റ്റാ മാമന് ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അത് മുമ്പ് കളിച്ചിരുന്ന ലൈവ് സ്ട്രീമും കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് അപ്ലോഡ് ചെയ്തതാണ്, ലൈവ് ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ അതിന് കുറച്ച് എന്താ പറയുക, ഹൈറ്റും കാര്യങ്ങൾ സ്പ്രെഡായി, അങ്ങനെ കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊരു വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാമത്ത് എന്ത് തെറ്റാണുള്ളത്, എന്ത് തെറ്റാണ് ഇല്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. ഒരുപാട് കൂട്ടുകാർ ആ ഒരു ഇൻസ്റ്റാ ഗെയിമറിൻ്റെ ലൈവ് കണ്ടിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഹൈറ്റും സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാ ഗെയിമർ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ് OB28. അതുപോലെ തന്നെ OB അപ്ഡേറ്റിൻ്റെ ആ ഒരു സമയത്ത് പഴയ ലൈവ് സ്ട്രീമും കാര്യങ്ങളെടുത്തിട്ട് പിന്നെയും സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക, ഒരുപാട് ഹൈറ്റേഴ്സും കാര്യങ്ങളുണ്ടായി. മുമ്പത്തെ പോലെയല്ല, എന്താ പറയുക, കുറച്ച് ഹൈറ്റേഴ്സും ഇപ്രാവശ്യം അധികം ഉണ്ടായി. ആ ഒരു സമയത്ത് തന്നെ ഇൻസ്റ്റാ ഗെയിമർ ലൈവ് വന്നിട്ട് അതിന് റിയാക്റ്റും ചെയ്ത്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം ചാനലിൽ നമ്മളെ റിസ്കിൽ നമ്മുടെ ഗെയിം പ്ലേ ലൈവായിട്ട് ഇടുന്നതിൽ യാതൊരു പ്രശ്നമില്ലാന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാ ഗെയിമർ ഇതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലൈവിൽ വന്നിട്ടില്ല, ആ ഒരു വീഡിയോ കൂടി ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാ ഗെയിമറുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫുള്ളും മൂപ്പരെ സപ്പോർട്ടാണ്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. അധികം അങ്ങ് നടന്നില്ല ഗൈസ്, അതും അങ്ങ് പാളിപ്പോയി. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഫേക്ക് സ്ട്രീം. സോ ഇതെങ്കിലും ഒരു സക്സസ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൻഡ് വേറെന്താ പറയാനുള്ള ഗൈസ്? പറയാനാണ് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്കും ബോറടിക്കത്തില്ല, എന്തായത്തില്ല ഗൈസ്. ഇനി നമ്മൾ പോകും, ഇനി നമ്മൾ 2 മില്യൺ അടിക്കും, 3 മില്യൺ അടിക്കും, 10 മില്യൺ അടിക്കും, മനസ്സിലായില്ലേ? ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ യൂട്യൂബിൽ മാത്രമല്ല ഗൈസ്, നിങ്ങളിപ്പോൾ വേറെ ഏതൊരു ജോബ് വേറെ ഒന്നുമല്ല, നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ സ്ട്രീമിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും തോന്നുന്നില്ല ഗൈസ്. ഫേക്ക് സ്ട്രീം എന്ന് പറയുന്നത് എനിക്കതൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇപ്പോൾ നമ്മളൊരു സിനിമ ഇറക്കി, സിനിമ ഒരു ആദ്യത്തെ ദിവസം തിയേറ്ററിൽ വരും, തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ആരും കാണാൻ പാടില്ലെന്നുണ്ട്. അതിപ്പോൾ നാളെ ടി വിയിൽ വരികയാണെങ്കിൽ സമയമുള്ളപ്പോൾ ഇരുന്ന് ടി വിയിൽ കാണാം, അത്രയല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഗെയിം പ്ലേ ഇപ്പോൾ ഒരുപാട് പേര് ഗെയിം പ്ലേ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഗെയിം പ്ലേ ഇവിടെ ലൈവ് സ്ട്രീം ഇട്ടപ്പോഴത്തേക്കും എല്ലാവരും വന്ന് പറയുന്നു ഗൈസ് ഫേക്ക് സ്ട്രീമാണെന്ന്. ഞാൻ ഗെയിം പ്ലേ ആണ് കാണിച്ചത്, ഇവിടെ ഫേക്ക് സ്ട്രീം എന്ന് പറയാനായിട്ട് ഞാൻ വേറെ ഒന്നും തട്ടിപ്പോ ഉടായ്പോ ഒന്നും നടത്തിയില്ല ഗൈസ്. ലൈവ് ഇവിടെ കാണിച്ചു ഗൈസ്. ഞാനീ ഒരു വീഡിയോയിൽ നിന്ന് യാതൊരുവിധ കോൺട്രവേഴ്സറിയും കാര്യങ്ങളൊന്നും വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും കാര്യങ്ങൾ കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് യാതൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലൈവ് പോയിട്ട് കണ്ടാൽ മതി. ഫേക്ക് സ്ട്രീമർ ഇക്കൊരു ഇൻസ്റ്റാഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് പറയാനുള്ള മെയിൻ കാര്യമുള്ള കാരണം, നമ്മൾ ഫ്രീ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഫ്രീ കണ്ടൻറ്റ് എന്ന് പറയാൻ കഴിയില്ല, എന്താ ഇവൻ്റെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് കമൻറ്റ് ഉണ്ട്, എന്തിനു ഹാഷ്ടാഗ് എന്താ പറയുക, നോ മോർ ഫ്രീ കണ്ടൻറ്റ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം ആവലുണ്ട്. എന്താ വെച്ചാൽ, നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നെറ്റൊക്കെ തീർന്നു, അപ്പോൾ രണ്ടാമത് അപ്ലോഡ് എന്താ പറയുക, നെറ്റൊക്കെ കയറ്റി അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ കമൻറ്റും കാര്യങ്ങൾ കാണുമ്പോൾ നല്ല സങ്കടമാവും. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റി കുറേ എന്തെങ്കിലും പറയണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമാണ് നല്ലൊരു അവസരം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് കാണാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താ പറയുക, എല്ലാം ചെയ്തേക്കുക, എല്ലാ ചടങ്ങുകളും ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.